അപ്പോൾ സൂര്യൻ്റെ ചുറ്റും തിരിയുന്ന വസ്തുക്കളാണ്. പക്ഷേ സൂര്യൻ്റെ ചുറ്റും തിരിയുന്ന എല്ലാ വസ്തുക്കളെയും നമുക്ക് ധൂമകേതു പറയാൻ പറ്റില്ല, കാരണം അതിൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ കോമറ്റിൻ്റെ ഒരു പ്രത്യേകത അതിന് ഈ പ്രത്യേക ആകൃതി ഇടയ്ക്ക് കൈവരിക്കുന്നതാണ്. അതായത് അത് ഒരുപാട് നീളത്തിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സൂര്യനേക്കാൾ വളരെ അകലത്തിലേക്ക് പോകും, സൂര്യനടുത്തേക്കും വരും. സൂര്യനടുത്ത് വരുമ്പോൾ അതിലുള്ള വസ്തുക്കൾ ചൂടുകൊണ്ട് സബ്ലിമേറ്റ് ചെയ്ത് ഖരത്തിൽ നിന്ന് വാതകമായിട്ട് മാറും. അപ്പോൾ അതിന് വലിയ വലിപ്പം ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ദൃശ്യത വരും, കാണാൻ പറ്റും. അങ്ങനെയുള്ള സംഗതിയിലാണ് നമ്മൾ കോമറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ചെറുതായിട്ടൊരു ചരിത്രം പറയാം. ധൂമകേതുക്കളെ കുറിച്ച് പണ്ട് മുതലേ തന്നെ മനുഷ്യർ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് കാലം ആൾക്കാർ വിചാരിച്ചിരുന്നത് ഇത് വരാൻ പോകുന്ന എന്തിൻ്റെയോ ദുഷകനമായിട്ടാണ്. പണ്ട് പല രാജാക്കന്മാരും വിചാരിച്ചിരുന്നത് കോമറ്റ് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ദുരന്തം സംഭവിക്കുന്നതാണ്. അങ്ങനെ തോന്നാനുള്ളൊരു കാരണമുണ്ട്. നമ്മൾ ആകാശത്ത് വർഷങ്ങളോളം നിരീക്ഷണം നടത്തിക്കഴിഞ്ഞാൽ ഈ ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ അവയൊന്നും യാതൊരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കും. സൂര്യൻ എല്ലാ ദിവസവും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ചന്ദ്രൻ വൃദ്ധിക്ഷയങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കും. ആകാശഗോളങ്ങളുടെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നവർ കാണുന്നില്ല. പക്ഷെ അതിന് ചിലൊരു മാറ്റം വരുന്ന ഒന്ന് ഗ്രഹണം നടക്കുമ്പോൾ ചിലപ്പോൾ സൂര്യൻ മറയപ്പെടും, അല്ലെങ്കിൽ ചന്ദ്രൻ മറയപ്പെടും. അപ്പൊ ഗ്രഹണം നടക്കുന്നത് എന്തോ ഒരു മോശമായിട്ടുള്ള കാര്യമായിട്ട് പലരും വിചാരിച്ചിരുന്നു, പേടിപ്പെടുത്തുന്ന കാര്യമായിട്ട് വിചാരിച്ചിരുന്നു. അതുപോലെ ഒന്നായിരുന്നു ഈ കോമറ്റുകൾ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നത്. അത് മിക്കവാറും ഓർക്കാപ്പുറത്താണ് വരിക. അതിൻ്റെ ചരിത്രം അങ്ങനെയാണ്, തീരെ അപ്രതീക്ഷിതമായിട്ടത് വരും, കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ പലപ്പോഴും ഈ കോമറ്റ് വന്നു പോകുന്ന സമയത്ത് ഏതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് കോമറ്റ് വന്നുകൊണ്ടാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കും. പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ ഭരണം നഷ്ടപ്പെടുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്ന ഇതുവാണെന്ന് വിചാരിച്ചിരുന്നിട്ട് അങ്ങനൊരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. അത് തികച്ചും അന്ധവിശ്വാസമാണ്, യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ല. പക്ഷെ അത് കാരണം ഇത് നിരീക്ഷിക്കാൻ വലിയ ഏർപ്പാട് പല രാജാക്കന്മാരും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ചൈനക്കാരൊക്കെ രാജാക്കന്മാർ അതിനുള്ള ആഗ്രഹം നിയമിച്ചിരുന്നു, ആകാശം മുഴുവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ ഗ്രഹണമോ അല്ലെങ്കിൽ വാൽനക്ഷത്രമൊക്കെ പ്രത്യക്ഷമായി കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയായിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ധാരാളം റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രസിദ്ധമായ ചില കോമറ്റ്സിൻ്റെ കാര്യം ഞാൻ പറയാം. ഹാലേസ് കോമറ്റ് പള്ളി കേട്ടിരുന്നു, ഷൂമാക്കർ ലെവി, ഹിയാക്കുട്ടാക്കെ, ഹൈൽബോം. അപ്പോൾ ഈ കോമറ്റുകളെ കുറിച്ച് പറയുന്നതിനോടൊപ്പം കോമറ്റ്സിനെ കുറിച്ചുള്ള പൊതുവായുള്ള ചില കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒരു പക്ഷേ ഏറ്റവും പ്രസിദ്ധമായുള്ള ധൂമകേതു ഹാലിയുടെ ധൂമകേതു എന്നറിയപ്പെടുന്നതാണ്. ഹാലി ധൂമകേതുക്കൾ എന്ന് എഴുതിയാണ് ശരിയല്ല, ഹാലി ധൂമകേതു എന്ന് പറഞ്ഞാൽ മതി. ഹാലി എന്ന് പറയുന്നത് ന്യൂട്ടന്റെ ഒപ്പം ജീവിച്ചിരുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്, ന്യൂട്ടന്റെ അടുത്ത സുഹൃത്തുമായിരുന്നു. ഹാലി അല്ല ഹാലിയസ് കോമറ്റ് കണ്ടുപിടിച്ചത്, പക്ഷേ ഹാലിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂട്ടന്റെ ഈ ഗവേഷണമൊക്കെ നടത്തി ന്യൂട്ടനുമായിട്ടൊക്കെ സംബന്ധിച്ചുള്ള ഹാലി ന്യൂട്ടന്റെ പല രീതികൾ ഉപയോഗിച്ചിട്ട് ഈ കോമറ്റ്സിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാൻ നോക്കി. അങ്ങനെ 1705 എ സിനോപ്സിസ് ഓഫ് ദി അസ്ട്രോണമി ഓഫ് കോമറ്റ്സ് എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതിൽ 24 കോമറ്റുകളുടെ ചലനത്തെ കുറിച്ചൊക്കെ ഉള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം കണ്ടെത്തിയൊരു കാര്യം, 1682 ഹാലിയുടെയൊക്കെ ജീവിതകാലത്ത് വന്നൊരു കോമറ്റ് ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് 75-76 വർഷം മുമ്പ് 1607 1530 വന്നിട്ടുണ്ട്. അതായത് 1531 1607 വന്ന കോമറ്റുകളുടെ ചില റെക്കോർഡ്സൊക്കെ പരിശോധിച്ചിട്ട് അതേ സംഗതി തന്നെയാണ് പിന്നെ വന്നിട്ടുള്ളത്. അതിനും ആൾക്കാർ വിചാരിച്ചിരുന്നു കോമറ്റ് ഒരിക്കലും വന്നു പോകും, അതിനെ തിരിച്ചു വരുന്നു എന്നാണ് വിചാരിച്ചിരുന്നില്ല. പല ശാസ്ത്രജ്ഞന്മാരും ഗിരിയിൽ ഉൾപ്പെടെ ശാസ്ത്രജ്ഞന്മാർ വിചാരിച്ചിരുന്നത് ഇത് പുറത്തു വരുന്ന സംഭവം തന്നെ നമ്മുടെ അന്തരീക്ഷത്തിൽ നടക്കുന്ന എന്തോ പ്രതിഭാസമാണെന്നാണ്. ഇപ്പോൾ ചുഴലിക്കാറ്റും ഒക്കെ ഉണ്ടാകുന്നത് പോലെ, അല്ലെങ്കിൽ അറോറയും മഴവില്ലൊക്കെ ഉണ്ടാകുന്ന പോലെ നമ്മുടെ അന്തരീക്ഷത്തിൽ നടക്കുന്ന പ്രതിഭാസമാണ് ഈ കോമറ്റ് എന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ടൈക്കോ ബ്രഹെ പോലെ ശാസ്ത്രജ്ഞരാണ് ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നടക്കുന്നത് ഒരുപാട് അകലെയാണെന്നുള്ളത് കണ്ടെത്തിയത്. കാരണം പല സ്ഥലങ്ങളിൽ നിന്ന് ഒരേ സംഗതി നിരീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കോണളവ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് അത് ഒരുപാട് അകലെയാണെന്നത് കണ്ടെത്താൻ പറ്റും. ഇപ്പൊ ടൈക്കോ ബ്രഹെ പറഞ്ഞു ചന്ദ്രനേക്കാളൊക്കെ വളരെ അകലെയാണ് ഈ കോമറ്റ് വന്നിട്ടുണ്ട്, അന്ന് വന്നൊരു കോമറ്റ്. അപ്പൊ അങ്ങനെ റെക്കോർഡ് ഉണ്ടായിരുന്നു ഈ ടൈക്കോ ബ്രഹെ പോലുള്ളവരുണ്ടാക്കിയ
ചരിത്രമായ രേഖകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഹാലയ്ക്ക് ഒരു കാര്യം ബോധ്യമായി. ഈ 1531-ലും 1607-ലും 1682-ലൊക്കെ വന്നത് ഒരേ കോമറ്റ് തന്നെയാണ്. അപ്പം ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓർബിറ്റിന് സാധ്യതയുണ്ട്. ദീർഘവൃത്തമാണ് ഗ്രഹങ്ങളുടെ, അല്ല പല ഗ്രഹങ്ങളുടെയും ഓർബിറ്റ്. അതിൽ വളരെ വളരെ നീണ്ട ദീർഘവൃത്തപദം അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ പദത്തിലാണ് ഈ കോമറ്റ് വന്നെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ 1531-ലും 1607-ലെയും 1682-ലെയും കോമറ്റുകൾ ഒന്ന് തന്നെയാണെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ പഴയ റെക്കോർഡ്സൊക്കെ എടുത്ത് ആൾക്കാർ പരിശോധിക്കാമെന്ന് നോക്കി. അപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പം ഇത് കാണുന്നത് 1066-ല് ഈ കോമറ്റ് വന്നതായിട്ട് രേഖയുണ്ട്. അത് അക്കാലത്ത് പിന്നീട് ഉണ്ടാക്കിയ ഒരു വലിയ ഈ കാണുന്ന തപസ്ട്രി എന്ന് പറയുന്നത്, അതായത് നൂലുകൊണ്ട് തുന്നി ഉണ്ടാക്കുന്ന വലിയ ബാനർ പോലുള്ള സാധനമാണിത്. അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആൾക്കാർ കൈ കൊണ്ടൊരു വാലസ് നേരെ ചൂണ്ടിക്കാണിക്കുന്നു. അത് 1066-ല് വന്ന ഒരു കോമറ്റായിരുന്നു. അതിൻ്റെ കുറച്ച് ക്ലോസപ്പ് ഞാൻ കാണിക്കാം. ഇത് ഈ ചിത്രം 1066-ല് ഒരു കോമറ്റ് വന്നതിന് കലാകാരന്മാർ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിനൊത്തുള്ള ചില ദുരിതം ഉണ്ടായതായി കേട്ടവർ വിചാരിക്കുന്നുണ്ട്, രാജാവിന് ഭരണം പോയതോ അങ്ങനെ എന്തൊക്കെ സംഭവിച്ചതായിട്ട്. അപ്പോൾ ഇത് ഇതേ കോമറ്റ് തന്നെയാണെന്നുള്ളത് പിന്നീട് ബോധ്യമായി. അങ്ങനെ പിന്നെ പഴയ റെക്കോർഡ്സ് എടുത്ത് നോക്കിയപ്പോൾ ഒരുപാട് കാലം, ഒരു 75-76 വർഷത്തിൻ്റെ കാലയളവിലാണിത് വീണ്ടും വീണ്ടും വരുന്നത്. അങ്ങനെ ഒരു 10-30 പ്രാവശ്യമോ അതിൽ കൂടുതൽ പ്രാവശ്യം വന്നതിൻ്റെ കണക്കുകൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. പല റെക്കോർഡ്സും പഴയ ചൈനകളുടെ ചൈനക്കാരുടെ റെക്കോർഡും വേറെ പല രാജ്യങ്ങളിലൊക്കെ റെക്കോർഡൊക്കെ പരിശോധിച്ചപ്പോൾ ഇതേ കോമറ്റ് തന്നെ പല വട്ടം ഇതിനും പോന്നിട്ടതായിട്ട് മനസ്സിലായി. അപ്പോൾ ഏറ്റവും പ്രസിദ്ധമായുള്ളൊരു കോമറ്റാണിത്. അപ്പോൾ ഇനി അടുത്ത ചിത്രം, അപ്പോൾ ഈ ഹാലേസ് കോമറ്റ് പല വട്ടം ഇതിനും പോന്നതായിട്ട് കണ്ടെത്തി. ഏറ്റവും ഒടുവിൽ ഇത് വന്നത് 1986-ലാണ്. അപ്പോൾ കേരളത്തിലെമ്പാടും ശാസ്ത്രാദ്യ പരിഷത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ നമ്മൾ ക്ലാസ്സുകളും പ്രദർശനമൊക്കെ നടത്തിയിരുന്നു. പാപ്പട്ടി മാഷൊക്കെ ധാരാളം ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള ആളാണ്. അക്കാലത്ത് ഒരുപാട് ട്രെയിനിങ് കൊടുത്തിരുന്നു 1986-ല്. ഇനി അത് 76 വർഷം കഴിയുമ്പോൾ 2061-ലോ മറ്റോ വരും. അപ്പോൾ നിങ്ങളിൽ പലരും അന്ന് കാണാനുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇത് വേറൊരു ഫേമസ് ആയിട്ടുള്ള കോമറ്റാണ്, കോമറ്റ് ഷൂമാക്കർ ലെവി എന്ന് പറഞ്ഞത്. അതിൻ്റെ ചിത്രം ഈ കാണുന്നതിനൊരു പ്രത്യേകതയുണ്ട്, അത് കുറേ കഷ്ടങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. അതങ്ങനെയാണ് സംഭവിച്ചത്. അത് വ്യാഴത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ, സൗരയൂഥത്തിൽ സഞ്ചരിച്ചിരിക്കുമ്പോൾ വ്യാഴത്തിന് വളരെ അടുത്തെത്തിയത്, വ്യാഴത്തിന് വളരെ അടുത്തെത്തുമ്പോൾ നമ്മുടെ വേലിയേറ്റത്തിന് കാരണമാകുന്ന ഒരുതരം ബലം അതിന് അനുഭവപ്പെടും. അതായത് ഈ കോമറ്റിൻ്റെ തന്നെ പല ഭാഗത്ത് പല തരത്തിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. വ്യാഴത്തിനോട് അടുത്തുള്ള ഭാഗത്ത് ആകർഷണബലം കൂടുതലും അകലെയുള്ളടത്ത് ആകർഷണബലം കുറവുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ ബലത്തിലെ വ്യത്യാസം കാരണം അത് പൊട്ടിപ്പോയി. അപ്പോൾ വ്യാഴത്തിന് അന്തരീക്ഷം എത്തുന്നതിന് മുമ്പേ തന്നെ അത് കുറേ കഷ്ടങ്ങളായിട്ട്, 21 കഷ്ടങ്ങളായിട്ട് മുറിഞ്ഞു. അതിൻ്റെ ചിത്രമാണ് കാണുന്നത്. താഴെ കാണുന്നത് അത് വ്യാഴത്തിൽ വന്ന് വീണപ്പോൾ അവിടെ ഉണ്ടായ പുകപടലോ അല്ലെങ്കിൽ പുകയൊക്കെയാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് നമ്മൾ അങ്ങനെ റെക്കോർഡ് ചെയ്യണത്, ഒരു കോമറ്റ് ഒരു ഗ്രഹത്തിൽ വന്ന് ഇടിച്ചിറങ്ങുന്നതിൻ്റെ ചിത്രം നമുക്ക് കിട്ടി. വിശദമായിട്ട് പഠനവും നടന്നു. അതിനൊരു ചരിത്രമായ പ്രാധാന്യമുണ്ട്. കാരണം ഇത്തരം കോമറ്റ്സ് പലതിലും വന്ന് ഇടിച്ചിട്ടുണ്ടാവും. ഭൂമിയിൽ വന്ന് ഇടിച്ചിട്ടുണ്ടാവും, ചന്ദ്രനിൽ വന്ന് ഇടിച്ചിട്ടുണ്ടാവും. ചന്ദ്രനിൽ ഇത്തരം സംഗതിയിൽ വന്ന് ഇടിച്ചുകൊണ്ടാണ് പല ഗർത്തങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഭൂമിയിൽ വളരെ പണ്ട് കാലത്ത് ഈ ഒരുപാട് കോമറ്റ്സ് ഇടിച്ചു വഴി കോമറ്റ്സിലെ ദ്രവ്യം ഭൂമിയിൽ വന്നതായിട്ട് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഭൂമിയിലുള്ള ജലത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും വന്നിട്ടുള്ളത് കോമറ്റ് വഴിയാണെന്നൊരു കണക്കുണ്ട്. കാരണം സാധാരണഗതിയിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഭൂമി ഇത്രയും ജലം വന്നത് എങ്ങനെയാണെന്നുള്ളത് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് സാധാരണ ഗ്രഹങ്ങളെപ്പോലെ പരിണമിച്ച് വരികയാണെങ്കിൽ ഇത്രയധികം ജലം ഇവിടെ ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പോൾ ചിലർ പറയുന്നത് ഈ ധാരാളം കോമറ്റ്സ് വന്ന് ഇടിച്ചിട്ട് ആ കോമറ്റ്സിലുള്ള ജലം ഭൂമിയിൽ എത്തിക്കാണുന്നതാണ്. കോമറ്റ്സിൽ പ്രധാനമായിട്ടുള്ളത് ഐസുകളാണ്, പലതരത്തിലുള്ള മീഥെയ്ൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ ഐസ് ഉണ്ടാവും. അപ്പോൾ ആ ഐസ് വഴിയായിരിക്കും, ആ ഐസിൽ നിന്നായിരിക്കും ഇവിടെ വെള്ളം ഉണ്ടായെന്നൊരു ഒരു സിദ്ധാന്തമുണ്ട്. അതിന് ചില തെളിവുകളൊക്കെ ഉണ്ട്.
പക്ഷെ മുഴുവൻ ജലവും അങ്ങനെ ഉണ്ടായതല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ കണ്ടത് വേറൊരു ഗ്രഹത്തിലേക്ക്, വ്യാഴത്തിലേക്ക് ഈ കോമറ്റ് ഇടിച്ചിറങ്ങിയതാണ്. ഇത് ഭൂമിയിലായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. വലിയ ഒരുപാട് ബോംബുകൾ ഒരുമിച്ചിട്ട് അവർ ഒരുപക്ഷെ ഭൂമിയുടെ വലിയൊരു ഭാഗം നശിച്ചു പോകുമായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. അത് പേടിക്കാനുള്ള കാരണം നമ്മൾ ഒരുപാട് സംഗതികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമിക്ക് നേരെ വരുന്ന കോമറ്റ്സ് ഒന്നും അടുത്ത കാലത്തൊന്നും വരാൻ സാധ്യതയില്ല. അടുത്തതിലേക്ക് പോവാം. ഇത് ഹിയാക്കു താക്കെ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായതാണ്, അല്ലെങ്കിൽ 96 കണ്ടെത്തിയതാണിത്. ഇതിൻ്റെ ചിത്രങ്ങളാണ്. ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് നമുക്ക് നല്ല ചിത്രങ്ങൾ എടുക്കാൻ പറ്റി ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ട്. പിന്നെ താഴെ കാണുന്ന ചിത്രത്തിൻ്റെ പ്രത്യേകത, ഇത് റോസറ്റ് എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് ചിത്രം എടുത്തപ്പോൾ ഇതിന് എക്സ്റേ കണ്ടെത്തി. അത് ശാസ്ത്രജ്ഞർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സംഗതിയായിരുന്നു, ഒരു കോമറ്റിൽ നിന്ന് എക്സ്റേ വരിക എന്നുള്ളത്. കാരണം കോമറ്റ് സാധാരണഗതിയിൽ തണുത്തുറഞ്ഞ വസ്തുവാണ്. സൂര്യൻ്റെ അടുത്ത് വരുമ്പോൾ സൂര്യപ്രകാശം ഏറ്റതിന് കുറച്ച് ചൂടൊക്കെ പിടിച്ചിട്ട് അത് വാതകം, സോറി, അതിലെ ഖരവസ്തുക്കൾ വാതകമായിട്ട് മാറും. പക്ഷേ എക്സ്റേ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സൂര്യപ്രകാശത്തിലെ ഉയർന്ന ഊർജ്ജമുള്ള സംഗതികൾ വന്നിട്ട് ഈ ആറ്റത്തിലേക്ക് ഇടിച്ചു കഴിയുമ്പോൾ എക്സ്റേ ഉണ്ടാകാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സിദ്ധാന്തം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വലിയ അത്ഭുതമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഹിയാക്കു താക്കയുടെ ചരിത്രമായ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ടാണ് ഒരു കോമറ്റിൽ നിന്ന് എക്സ്റേ കണ്ടെത്തിയത്. മറ്റു കോമറ്റുകളിൽ നിന്നും ഇതുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തിലേക്ക് പോവാം. ഇത് ഹെയിൽ ബോപ്പ് എന്ന് പറഞ്ഞതാണ്. കേരളത്തിൽ തന്നെ പലരും കണ്ടിരുന്നു. 95 ഇത് ആദ്യമായിട്ട് നിരീക്ഷിച്ചത്. പക്ഷേ 97 കൂടിയാണ് വലുതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കണ്ണുകൊണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കേരളത്തിലൊക്കെ കാണാൻ പറ്റി. പലരും ഇവിടെ ഉള്ളവർ ഇത് കണ്ടു കാണും. അതിന് രണ്ട് വാലുകൾ പോലെയുള്ളത് കാണാം. ഒന്ന് ഡസ്റ്റ് ഒരു ഡാവുന്നതാണ്, മറ്റേ ഒന്ന് ഗ്യാസസുമാണ്. അത് ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. അപ്പോൾ ഈ രണ്ട് വാല് അതിന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു ഹെയിൽ ബോപ്പിന്. അതിന് ധാരാളം ചിത്രങ്ങളും ആൾക്കാർ എടുത്തിട്ടുണ്ട്. കുറച്ച് വർഷങ്ങളെ ആയുള്ളൂ അത് വന്നിട്ട്. നിങ്ങൾ കുട്ടികൾ പലരും ജനിച്ചിട്ടുണ്ടാവും, പക്ഷെ മുതിർന്നവർ പലരും അത് കണ്ടിട്ടുണ്ടാവും. ഇനി അടുത്തത് ഈ ധൂമകേതുക്കൾ എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ളതുണ്ട്. ഞാൻ പറഞ്ഞത് സൂര്യന് ചുറ്റും ഇതാണെന്ന്. അപ്പോൾ ചിലത് എല്ലാം തന്നെ കുറേ വർഷം കൊണ്ടാണ് സൂര്യനെ ചുറ്റുന്നത്. 200 താഴെ കാലം കൊണ്ട് ചുറ്റുന്നത് നമ്മൾ പീരിയോഡിക് എന്ന് പറയും. കാരണം 200 കൊണ്ട് ചുറ്റുന്നത് വലുതാണ് നമ്മൾ 2 വട്ടങ്ങളും കണ്ടിട്ടുള്ളൂ. അപ്പോൾ 2 കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് പീരിയോഡിക് എന്ന് ഗണത്തിൽപ്പെടുത്തും, വർഷത്ര കുറവാണെങ്കിലും. അപ്പോൾ പിന്നെ വേറെ കാലം ഇതിനെ ഇപ്പോൾ ഒരെണ്ണം കാണുന്നു, 100 വീണ്ടും വരുന്നുണ്ട്, നമ്മൾ പീരിയോഡിക്കിൽ പെടുത്തും, വെറും പീരിയോഡിക് എന്ന് പറയും. പക്ഷേ 200 മുകളിലുള്ളതാണെങ്കിൽ അതിന് ലോങ് പീരിയോഡ് കോമറ്റ്സ് എന്ന് പറയും. 200 മുതൽ 1000 വരെ കാലഘട്ടത്തിൽ അത് ഒരു ഒരു പദം പൂർത്തിയാക്കുകയാണെങ്കിൽ, ഒരു തവണ സൂര്യനെ ചുറ്റി വരികയാണെങ്കിൽ അതിനെ ലോങ് പീരിയഡ് എന്ന് പറയും. അതിനേക്കാളും കൂടുതൽ പീരിയഡ് ഉള്ളതിന് പൊതുവെ നോൺ പീരിയോഡിക് എന്ന് പറയുക. കാരണം 1000 കഴിഞ്ഞ്, 2000 കഴിഞ്ഞ് ഒരുപക്ഷെ തിരിച്ചു വരുമെങ്കിൽ പോലും അതിനെ ശാസ്ത്രജ്ഞർ നോൺ പീരിയോഡിക് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇതുപോലെ ഒരിക്കലും മാത്രം വരുന്ന കോമറ്റ്സ് ഉണ്ട്. കുറച്ചു കാലം ഒരു കോമറ്റ് ഐസൺ വന്നിരുന്നു, അത് സൂര്യൻ്റെ വളരെ അടുത്തൂടെ കടന്നുപോയി, അതോടെ തകർന്നു പോവുകയും ചെയ്തു. പിന്നീട് വരുന്ന പ്രശ്നമില്ല. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, ഈ കോമറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ സൂര്യനെയോ ചന്ദ്രനെയൊക്കെ പോലെ ഇങ്ങനെ കോടിക്കണക്കിന് അല്ലെങ്കിൽ ശതകോടിക്കണക്കിന് വർഷം നിലനിൽക്കുന്നതല്ല. ഇത് ഓരോ തവണ സൂര്യൻ അടുത്ത് വരുമ്പോഴും അതിലെ കുറേ വസ്തുക്കൾ വാതകമായിട്ട് മാറും. ആ വാതകത്തിനെ പിടിച്ചു നിർത്താൻ വേണ്ട ഗുരുത്വബലമൊന്നും ഈ ധൂമകേതുവിനുണ്ടാവില്ല. ധൂമകേതു ഗ്രഹങ്ങളെയൊക്കെ അപേക്ഷിച്ച് വളരെ വളരെ വലിപ്പം കുറഞ്ഞ വസ്തുക്കളാണ്. ഏതാനും കിലോമീറ്ററൊക്കെയാണ് സാധാരണ ഇതിൽ സൈസ് ഉണ്ടാവുക, ചിലപ്പോൾ അതിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ അതിന് ഈ വസ്തുക്കളൊന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പോൾ ഒരു തവണ ഖരവസ്തുക്കൾ വാതകമായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് എന്നത്തെ എന്നേക്കു വേണ്ടി നഷ്ടപ്പെടും. അപ്പോൾ വരുന്നത് അത്രയും മാസ തിരിച്ചു പോകില്ല. ഓരോ തവണ വന്ന് തിരിച്ചു പോകുമ്പോഴേക്കും കുറച്ച് മാസം നഷ്ടപ്പെടും. അങ്ങനെ കുറേ പ്രാവശ്യം കഴിയുമ്പോൾ അത് ഇല്ലാതെയാവാനുള്ള നല്ല സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രഹങ്ങളിലോ വന്നിടിക്കാം, സൂര്യനിലോ വന്നിടിക്കാം. അങ്ങനെ നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. കോമറ്റ് ഐസന്റെ കേസിൽ സൂര്യനെ ഇടിച്ചില്ലെങ്കിലും സൂര്യൻ അടുത്തു പോയപ്പോൾ അത് ഇല്ലാതെയായി, അത് മൊത്തം ഓപ്പറേറ്റ് ചെയ്ത് പോവുക അല്ലെങ്കിൽ കഷ്ണങ്ങളായി പോവുക ചെയ്തു. ഷൂമാക്കർ ലെവി വ്യാഴത്തിൽ ഇടിച്ചിറങ്ങി. അപ്പോൾ അങ്ങനെ ഒരിക്കൽ മാത്രം വന്നു പോകുന്നുണ്ട്. വേറൊരു സാധ്യത, ഒരിക്കൽ വന്നു പോകുന്ന സമയത്ത് അത് ഈ മറ്റ് ഗ്രഹങ്ങളുടെ ആകർഷണ ബലത്താൽ വളരെയധികം വേഗം ആർജിക്കുകയും എസ്കേപ്പ് വെലോസിറ്റിയിൽ സൗരയൂഥത്തിന് തന്നെ പുറത്തേക്ക് വേണമെങ്കിൽ പോയെന്ന് വരാം. അങ്ങനെയും
സംഭവിക്കാം. അപ്പോൾ എല്ലാം എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആവണമെന്നില്ല, ഓർബിറ്റിന് കുറേ മാറ്റം വരും, ചിലപ്പോൾ അത് ഈ സൗരയൂഥത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇനി ധൂമകേതുക്കൾ എവിടെ എങ്ങനെ ഉണ്ടാവും എന്ന് പറയണം, കാരണം ധൂമകേതുക്കൾ ഞാൻ പറഞ്ഞു കുറച്ച് ലൈഫ് അതിനുണ്ടാവുള്ളൂ, 100 കോടിയും അല്ലെങ്കിൽ 1000 കോടി എന്ന് തന്നെ ആയുസ്സില്ല. അപ്പൊ ഇപ്പൊ കാണുന്ന ധൂമകേതുക്കൾ പലതും തന്നെ ഭൂമിയൊക്കെ ഉണ്ടായ കാലം മുതൽ ഇവിടെ ഉള്ളതല്ല, പിന്നീട് ഉണ്ടായതാണ്. അപ്പൊ ഇനിയും പുതിയ ധൂമകേതുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ ധൂമകേതുക്കൾ എങ്ങനെ ഉണ്ടാവണം എന്നുള്ള പ്രോസസ് ഒന്ന് പറയാം. ശാസ്ത്രജ്ഞരെ വിചാരിച്ചിരിക്കുന്നത് രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് ധൂമകേതുക്കൾ വരാമെന്നുള്ളതാണ്. ഒന്ന് കൂപ്പർ ബെൽറ്റ് എന്ന് അറിയപ്പെടുന്നത്, അത് നെപ്റ്റ്യൂണിൻ്റെ ഒക്കെ അപ്പുറത്തുള്ളതാണ്, ഉള്ള സ്ഥലത്തുള്ള പല വസ്തുക്കളുണ്ട്, അതിനാണ് കൂപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ഒരുപാട് അകലെയുള്ള ഊർട്ട് മേഘം, അതിനെക്കുറിച്ച് രണ്ടിനെ കുറിച്ചും അല്പം വിശദമായിട്ട് ഞാൻ പറയാം. ഇതൊരു ഒരു കോമറ്റിൻ്റെ, നമ്മുടെ ഇത്തവണത്തെ കോമറ്റിൻ്റെ പാതയാണ് ഈ C/2022 E3 എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കോമറ്റിൻ്റെ പാതയാണ്. അപ്പോൾ ഈ പാത നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അത് എത്ര കാലം മുമ്പാണ് അവിടുന്ന് പോകുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഈ ചില ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ഇത് കുറേ എണ്ണത്തെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അത് നെപ്റ്റ്യൂൻ്റെ ഒക്കെ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് വന്ന പോലെ തോന്നുന്നു. അപ്പോൾ അത് കൂപ്പർ ബെൽറ്റ് എന്ന് അറിയപ്പെടാൻ കാരണം കൂപ്പർ എന്നുള്ള ശാസ്ത്രജ്ഞനാണ് നെപ്റ്റ്യൂൻ്റെ അപ്പുറത്ത് ഗ്രഹങ്ങൾ ഉണ്ടാവുമെന്ന് ആദ്യം പറഞ്ഞത്. കൂപ്പർ ബെൽറ്റ് എന്നുള്ള ഐഡിയ അദ്ദേഹമല്ല പറഞ്ഞത്, പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ നെപ്റ്റ്യൂണിന് അപ്പുറത്ത് പല വസ്തുക്കളും ഉണ്ടാകാം. അത് ബെൽറ്റ് എന്ന് പറയാൻ കാരണം അത് ഏതാണ്ട് നമ്മുടെ മറ്റ് ഗ്രഹങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ആ സ്ഥലത്ത് തന്നെയാണ് ഈ കൂപ്പർ ബെൽറ്റ് വസ്തുക്കളുള്ളത്. കാരണം അത്തരം കോമറ്റ്സ് അധികം വന്നിട്ടുള്ളത് അതേ തലത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ദൂരം, കൂപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത് ദൂരം നമുക്ക് ഏകദേശം പറയാൻ പറ്റുള്ളൂ. അത് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നുള്ളൊരു ദൂരമാണ്, ഒരു യൂണിറ്റാണ് പറയുക. അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരമാണ്, അത് 15 കോടി കിലോമീറ്ററാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം. അതിൻ്റെ 30 ഇരട്ടി മുതൽ 1000 ഇരട്ടി വരെ അകലത്തിലാണ് നമ്മൾ കൂപ്പർ ബെൽറ്റ് എന്നുള്ള സംഗതി സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പം നെപ്റ്റ്യൂണിൻ്റെ അപ്പുറത്ത് പിന്നെ ഒരുപാട് ഒരുപാട് അകലേക്ക്, 30 അസ്ട്രോണമിക് യൂണിറ്റ് മുതൽ 1000 അസ്ട്രോണമിക് യൂണിറ്റ് വരെ. അപ്പോൾ നമ്മളത് കിലോമീറ്ററിൽ പറഞ്ഞാൽ ഏതാണ്ട് 500 കോടി കിലോമീറ്റർ മുതൽ 15,000 കോടി കിലോമീറ്റർ വരെയുള്ള ദൂരത്തിൽ, അങ്ങനെയുള്ള ഏതാണ്ട് 2000 വസ്തുക്കളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ടെലിസ്കോപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ പ്ലൂട്ടോ എന്ന് പറയുന്ന മുൻപ് നമ്മൾ ഗ്രഹമായിട്ട് പരിഗണിച്ചിരുന്ന വസ്തു കൂപ്പർ ബെൽറ്റ് ഒബ്ജക്റ്റ് ആണ്. അതുപോലെ ഷാരോൺ എന്ന് പറയുന്ന അതിൻ്റെ പ്ലൂട്ടോടൊപ്പമുള്ള വേണമെങ്കിൽ ഉപഗ്രഹം എന്ന് വിളിക്കാൻ സംഗതി. പിന്നെ എറിസ്, സെറ്റ്ന, ഈ എറിസ് എന്ന് പറയുന്നത് പ്ലൂട്ടോയേക്കാളും മാസ് കൂടിയതാണ്. അതുപോലെ സെറ്റ്ന എന്ന് പറയുന്നത് ഒരുപാട് നീണ്ട ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നതാണ്, ഏതാണ്ട് 1000 വർഷമൊക്കെ എടുക്കും അതിൻ്റെ ഒരു കറങ്ങി വരാൻ വേണ്ട സമയം. അപ്പോൾ കണക്കാക്കിയിരിക്കുന്ന കൂപ്പർ ബെൽറ്റിൽ 100,000 വസ്തുക്കൾ, 100 കിലോമീറ്റർ ഡയമീറ്റർ, 100 കിലോമീറ്ററിന് മുകളിൽ ഡയമീറ്റർ ഉള്ളത് തന്നെ 100,000 വസ്തുക്കൾ അവിടെ ഉണ്ടാകും. അതിൻ്റെ വലിയൊരു സ്റ്റോർ അവിടെയുണ്ട്. അത് ഇടയ്ക്ക് അവ ചിലത് ചലനത്തിനിടയിൽ കൂട്ടിയിരിക്കും. അപ്പോൾ ഒരു ഒരു കഷ്ണം വേണമെങ്കിൽ തെറിച്ച് ഇന്നർ സോളാർ സൂര്യൻ്റെ അടുത്തേക്ക് വരാം, അല്ലെങ്കിൽ നെപ്റ്റ്യൂണിൻ്റെ അടുത്ത് വരുമ്പോൾ അതിൻ്റെ ഗുരുത്വബലത്തിൻ്റെ ഫലമായിട്ട് അത് സാധാരണ പാതയിൽ നിന്ന് മാറിയിട്ട് സൂര്യന് നേരെ വരാം. അപ്പോൾ അവിടെ വലിയൊരു ഒരു കലവറ അവിടെയുണ്ട്. അതിലെ ചില വസ്തുക്കൾ ഇടയ്ക്കിടയ്ക്ക് ഇതായിട്ട് എന്താ പറയുക, സൂര്യൻ സൗരയൂഥത്തിൻ്റെ അകംഭാഗങ്ങളിലേക്ക് യാത്ര തുടങ്ങും. സൂര്യൻ്റെ അടുത്ത് വരുമ്പോൾ അതിലെ ഐസ് രൂപത്തിലുള്ള പല വസ്തുക്കളും വാതകമായിട്ട് മാറും. അപ്പോൾ അതിന് വളരെ വലിപ്പം ഉണ്ടാവും. സാധാരണഗതിയിൽ ഏതാണ്ട് കിലോമീറ്റർ വലിപ്പമെങ്കിൽ അതിൽ ഇതൊക്കെ ഈ സംഗതികളൊക്കെ ഗ്യാസായിട്ട് മാറിക്കഴിയുമ്പോൾ അതിന് ഭയങ്കരമായ വലിപ്പം വേണം. ഭൂമിയേക്കാളും വലിപ്പം പലപ്പോഴും വരാം, അത്രയധികം വലിപ്പം ഇതിൻ്റെ കോമ എന്ന് പറഞ്ഞ ഭാഗത്തിലുണ്ടാവും. അതുപോലെ ഒരുപാട് നീണ്ട വാലും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ ഒരുപാട് വസ്തുക്കൾ അവിടെ ഉണ്ടെന്നറിയാം. നമ്മൾ അതിൽ കുറച്ചെണ്ണത്തിനെ മാത്രമാണ് നേരിട്ട് കണ്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ നല്ല ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് അതിൽ പലതിൻ്റെയും
ചിത്രമെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് കൂപ്പർ ബെൽറ്റിൻ്റെ. ഇനി ഇതാണ് കൂപ്പർ ബെൽറ്റിൻ്റെ ഒരു ഒരു കലാപരമായ ഒരു ചിത്രം ഇതിൽ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ കൂപ്പർ ബെൽറ്റിലൂടെ അല്ലെ അതിന് അടുത്തുകൂടെ പല നമ്മുടെ ബഹിരാകാശ പേടകൾ കടന്നു പോയിട്ടുണ്ട്. വോയേജർ 1, വോയേജർ 2, ന്യൂ ഹൊറൈസൺസ്, പൈനിയർ, ഇങ്ങനെയുള്ളതൊക്കെ, പൈനിയർ 10, പൈനിയർ 11 കൂപ്പർ ബെൽറ്റിനെയും കടന്നു പോയിട്ടുള്ള ബഹിരാകാശ പേടകങ്ങളാണ്. അതുവഴി നമുക്ക് ധാരാളം വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പേടകങ്ങൾ പോകുമ്പോഴും അതിൻ്റെ ഇടയ്ക്ക് ഒരു നമ്മളിപ്പോൾ ചിത്രം കാണുമ്പോൾ അടുത്തടുത്ത വസ്തുക്കളുള്ള പോലെ തോന്നും, പക്ഷേ ബഹിരാകാശം വളരെ വളരെ വലുതാണ്. അപ്പോൾ ഒരു ഇതൊന്നും കൂപ്പർ ബെൽറ്റ് അടുത്ത് വസ്തുക്കളുടെ വളരെ അടുത്തുകൂടി ഒന്നും പോയിട്ടില്ല, എക്സെപ്റ്റ് പ്ലൂട്ടോയുടെ അടുത്തുകൂടെ പോയിട്ട് ചിത്രം എടുത്തിട്ടുണ്ട്. അല്ലാതെ ഒരുപാട് വസ്തുക്കൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഓരോന്നിൻ്റെ അടുത്തുകൂടെ പോയിട്ടൊന്നും ചിത്രം എടുക്കാൻ ഈ പേടകങ്ങൾക്കൊന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. പിന്നെ അടുത്ത് ഊട്ട് മേഘം എന്ന് പറയുന്നതാണ്. കൂപ്പർ ബെൽറ്റിൽ നമുക്ക് കുറച്ച് സാമാന്യം വ്യക്തമായിട്ട് വിവരങ്ങൾ അറിയാം. നമ്മൾ അതിൻ്റെ ചിലതിൻ്റെ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്, ചിലതിൻ്റെ മാസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഊട്ട് ക്ലൗഡ് എന്ന് പറയുന്നത് നമ്മൾ ഊഹിച്ചുണ്ടാക്കിയേക്കുള്ള ഒരു കാര്യമാണ്, വെറും ഊഹമല്ല, നമ്മുടെ കുറെ കണക്കുകളനുസരിച്ച് അങ്ങനെ ഒരു സാധനം ഉണ്ടാകണം എന്നുള്ളത്. കാരണം കൂപ്പർ ബെൽറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെപ്റ്റ്യൂണിൻ്റെ തൊട്ടപ്പുറത്ത് മുതൽ ഒരു 1000 അസ്ട്രോണി യൂണിറ്റ് വരെയുള്ള അകലെയുള്ളതാണ്. പക്ഷെ ചില കോമറ്റ്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആകാശം വന്നിട്ടുള്ള കോമറ്റ്, അത് അതിനേക്കാളൊക്കെ അപ്പുറത്താണ് വന്നിട്ടുള്ളത്. മാത്രമല്ല അതെല്ലാം ഈ ഒരു തലത്തിൽ നിന്നാണ് വരുന്നത്, പല ദിശയിൽ നിന്ന് വരാം. അതായത് നമ്മുടെ സൗരയൂഥമൊക്കെ നിലനിൽക്കുന്ന ആ പ്ലെയിനിൽ നിന്ന് അതിന് തിരശ്ചീനമായിട്ട് നേരെ പെർപെൻഡിക്കുലറായുള്ള ഡയറക്ഷനിലൊക്കെ കോമറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള കോമറ്റ്, അപ്പോൾ ഈ കോമറ്റുകൾ വരുന്നത് പലതും ഒരുപാട് അകലെ നിന്നാണ്. കാരണം അതിൻ്റെ പീരിയഡ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളാണ് അതിൻ്റെ പലതിൻ്റെ പീരിയഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഒരുപാട് അകലെ നിന്ന് വരുന്നതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെയും ഒരുപാട് അകലെ ഒരു വലിയ ഇതിൻ്റെ ഒരു കളവറ ഉണ്ടാവണം. അപ്പോൾ ഈ ചിത്രം വരച്ച് കഴിയുമ്പോൾ സോളിഡ് ആയിട്ടൊക്കെ വരച്ചിട്ട്, പക്ഷെ അങ്ങനെയല്ല. ഈ യഥാർത്ഥത്തിൽ നമുക്ക് ഇതിൽ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല, ഇതൊരു കലാകാരൻ വരച്ചതാണ്. ഊട്ട് മേഘത്തിലെ വസ്തുക്കളുടെ ഒന്നും ഫോട്ടോ എടുക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഉടനെ ഒന്നും കഴിയാനും സാധ്യതയില്ല, കാരണം നമ്മുടെ എത്ര വലിയ ടെലിസ്കോപ്പ് ഉപയോഗിച്ചാലും ആ വസ്തുക്കളുടെ ചിത്രങ്ങൾ എടുക്കാൻ പറ്റില്ല. കാരണം അത് വളരെ 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 അകലെയാണ്. പക്ഷെ അവിടെ എന്താ അങ്ങനെ ഒന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചിലർ പറയുന്നത് ഈ വുഡ് ക്ലൗഡ് തന്നെ രണ്ട് തരത്തിലുണ്ടാവും, ഇന്നർ വുഡ് ക്ലൗഡ്, പിന്നെ ഔട്ടർ വുഡ് ക്ലൗഡ്. ഔട്ടർ ക്ലൗഡ് എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് വളരെ അകലെയാണ്, സൂര്യൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാര്യമായിട്ടൊന്നും അവിടെ ഇല്ല, അപ്പോൾ എല്ലാ ദിശയിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ഏതാണ്ട് ഗോളാകൃതിയായിരിക്കും. പക്ഷേ ഇന്നർ വുഡ് ക്ലൗഡ് എന്ന് പറയുന്നത് കുറേ കൂടി ആ തലത്തിലേക്ക് തലത്തിലുള്ളതായിരിക്കും. അപ്പോൾ വുഡ് മേഖലയിലെ പ്രത്യേകത പറയാം, അതിൽ ദൂരം കൃത്യമായിട്ട് പറയാൻ നമുക്ക് കഴിയില്ല. അതിനൊരു അകംഭാഗം എന്ന് പറയുന്നത് ഒരു എസ്റ്റിമേറ്റ് ആണ്, 2000 മുതൽ 5000 AU. AU എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം. അപ്പോൾ 2000 ആകാം, 3000 ആകാം, 4000 ആകാം, 5000 ആകാം, നമ്മുടെ പല കണക്കുകൾ അനുസരിച്ചിട്ട് ഇത്രയൊക്കെ അതിനകത്ത് അൺസർട്ടനിറ്റി ഉണ്ട്. 2000 മുതൽ 5000 വരെ അസ്ട്രോണമി യൂണിറ്റ് അകലെയാണ് ഈ ഊട്ടുമയക്കം തുടങ്ങുന്നത്. അവസാനിക്കുന്നത് പലതരം കണക്കുകളുണ്ട്, 10,000 മുതൽ ഒരുപക്ഷെ 100,000 അസ്ട്രോണമി യൂണിറ്റ് വരെ അകലെയാവാം. അതൊക്കെ കഴിയുമ്പോഴേക്കും സൂര്യൻ്റെ എഫക്റ്റ് ഏതാണ്ട് ഇല്ലാതെയാവും. നക്ഷത്രന്തരായ സ്ഥലം എന്ന് പറയാം, മറ്റു നക്ഷത്രങ്ങളുടെയൊക്കെ ബലം പരിഗണിക്കേണ്ടി വരും. അപ്പോൾ ഈ ഔട്ടർ എഡ്ജ് ഏതാണ്ട് ഗോളാകൃതിയിലായിരിക്കും, 100,000 അസ്ട്രോണമി യൂണിറ്റ് വരെ ദൂരം വരാം. അപ്പോൾ ഈ അവിടെ എറിസ് എട്ട എന്നുള്ളതൊക്കെ വിട്ട് കളയുക, സോറി അത് പറ്റിയിരിക്കുന്നതാണ്. അപ്പോൾ എത്ര വസ്തുക്കൾ അവിടെ ഉണ്ടാകാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര വസ്തുക്കൾ ഉണ്ടാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ കഴിയില്ല. ഒരു 100,000 കോടി ഒന്നെഴുതിയിട്ട് 12 പൂജ്യം ഇടുക, അത്രയും ഒക്കെ വസ്തുക്കൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാര്യം. 100,000 കോടി വസ്തുക്കൾ അവിടെ ഉണ്ടാവാം ആ കണക്കിന്, അതായത് ട്രില്യൺ കണക്കിന് വസ്തുക്കൾ കൂട്ട് മേഘത്തിൽ ഉണ്ടാകാം. ഒരുപാട് കോമറ്റ്സ് വരാനുള്ള സാധ്യത അവിടെ നിന്നുണ്ട്. അത് എങ്ങനെയാണ് അവിടെ നിന്ന് വസ്തുക്കൾ വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഗ്രാവിറ്റേഷണൽ ബലമുണ്ട്, അതിൽ ചില ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുമ്പോൾ ചിലത് വഴിതെറ്റി നമ്മുടെ
സൂര്യൻ്റെ ഭാഗത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അത് പതുക്കെ പതുക്കെ വേഗം ആർജിച്ചിട്ട് അതിലുള്ള വസ്തുക്കൾ ഈ കോമറ്റിൻ്റെ ആകൃതി എടുത്ത് കോമറ്റായിട്ട് പ്രത്യക്ഷമാവാം. ഈ വുഡ് ക്ലൗഡ് എന്നുള്ള വാക്ക് വന്നത് ജാൻ വുട്ട് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ്റെ പേരിൽ നിന്നാണ്. ഇത് ഇതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് കാണിക്കാൻ പറ്റുള്ള ഒരു ചിത്രത്തിൽ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വലിപ്പം കാണിക്കുന്ന ഒരു സംഗതിയാണ്. ഏറ്റവും ആദ്യം കാണുന്ന ചിത്രം എന്ന് പറയുന്നത് ഇന്നർ സോളാർ സിസ്റ്റം, അതായത് സൂര്യൻ്റെ ചുറ്റും ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, പിന്നെ വ്യാഴം. ചൊവ്വയുടെ വ്യാഴത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിഹ്നഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അസ്ട്രോയിഡ്സിൻ്റെ ഒരു ബെൽറ്റ്, അതാണ് ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നത്. രണ്ടാമത്തെ ചിത്രം വരുമ്പോൾ അത് അതിൻ്റെ കേന്ദ്രഭാഗത്ത് കുറച്ചേ ഉള്ളൂ. പിന്നെ അപ്പുറത്ത് സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, നെപ്റ്റ്യൂണിൻ്റെ അടുത്തൊക്കെ ആയിട്ട് നെപ്റ്റ്യൂണിൻ്റെ ചുറ്റുമായിട്ട് കുറേ കുത്തുകളായിട്ട് അടയാളങ്ങളെ കാണുന്നതാണ് കൂപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ആ കൂപ്പർ ബെൽറ്റ് ചെറിയൊരു ഇതായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ചുറ്റും സെറ്റ്ന എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക, ഒരു ഖഗോള വസ്തു. അതിന് പ്ലാനറ്റ് എന്ന് വിളിക്കാനുള്ള വലിപ്പം അതിനില്ല. അപ്പോൾ സെറ്റ്ന ഏതാണ്ട് 1000 വർഷമൊക്കെ എടുത്ത് കറങ്ങുന്ന ഒരു ദീർഘവൃത്തപാദത്തിലാണ്, അതാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ പിന്നുള്ള ചിത്രത്തിൽ നമ്മളത് ഇന്നർ വുഡ് ക്ലൗഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സെറ്റ്നയുടെ ഓർബിറ്റുകൾ വളരെ ചെറുതായിട്ട് വരുന്നു, കാരണം നമ്മുടെ സ്കെയിലിൽ കാണിക്കുന്നത്. ആദ്യത്തെ ചിത്രം ഏതാണ്ട് 10 അസ്ട്രോണമിക്കൽ യൂണിറ്റാണ് അതിൻ്റെ ഡയമീറ്റർ വ്യാസം. രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് ഏതാണ്ട് 100 അസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. വലതുവശത്ത് താഴെ കാണുന്ന ചിത്രത്തിൽ അത് ഏതാണ്ട് 1000 അസ്ട്രോണമിക്കൽ യൂണിറ്റായിട്ട് മാറും. ഇടതുഭാഗത്തുള്ള ചിത്രത്തിൽ താഴെ ഇടതുഭാഗത്തെ ചിത്രത്തിൽ ഏതാണ്ട് 20,000 AU ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ വലിപ്പത്തിൽ വലിയ വലിയ വ്യത്യാസമുണ്ട്. ഈ നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഇന്നർ ഭാഗവും ഇതുപോലെ കൂപ്പർ ബെൽറ്റും പിന്നെ സെറ്റ്നയുടെ ഓർബിറ്റും അതിനേക്കാൾ വളരെ വളരെ വലുതാണ് വൂർട്ട് മേഘം. വൂർട്ട് മേഘമൊക്കെ ഇതെല്ലാം ചിത്രകാരന്മാർ വരച്ചതാണ്. വൂർട്ട് മേഘത്തിൻ്റെ ചിത്രമൊന്നും അതിൽ ഒരു വസ്തുവിൻ്റെ ചിത്രം നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല, പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി ധൂമകേതുക്കളുടെ ഘടനയെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കാം. ധൂമകേതുക്കൾ നമ്മൾ അടുത്ത് വരുമ്പോൾ കാണുന്നത് അതിന് വാലുണ്ടാവും, ഒരു ഡസ്റ്റ് ടെയിലും ഉണ്ടാവും, ഒരു ഗ്യാസ് ടെയിലും ഉണ്ടാവും സാധാരണഗതിയിൽ. അതെന്താണെന്ന് വിശദീകരിക്കാം. ഡസ്റ്റ് ടെയിൽ എന്ന് പറയുന്നത് അതിൽ സൂര്യൻ്റെ അടുത്ത് വരുമ്പോൾ ചൂട് പിടിച്ചിട്ട് അതിൽ ഒരുപാട് വസ്തുക്കൾ പുറത്തേക്ക് പോകും, പൊടിപടലങ്ങളൊക്കെ ആയിട്ട് പോകും. ഇതുകൂടാതെ ഐസ് കാര്യങ്ങളിലൊക്കെ വരാം. ഇതിനാണ് ഡസ്റ്റ് ടെയിൽ എന്ന് പറയുക. അത് ഈ നമ്മുടെ ധൂമകേതുവിൻ്റെ ന്യൂക്ലിയസുമായിട്ട് അതിന് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് സൂര്യൻ്റെ ചുറ്റും കറങ്ങാൻ തുടങ്ങും. അപ്പോൾ അത് അകന്നു പോകും തോറും അതിൻ്റെ പീരീഡ് കുറഞ്ഞിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒരു സോളിഡ് സാധനമായിട്ടുള്ള കറങ്ങുക, പല കോണീയ വേഗത്തിലാണ് അത് കറങ്ങുക. അതിൻ്റെ പേരിൽ അതുകൊണ്ട് അത് സ്ട്രെയിലേനെ ആയിരിക്കില്ല, അത് വളഞ്ഞ് കാണാം. ഗ്യാസ് ടെയിൽ വേറൊരു കാരണം ഉണ്ടാകുന്നതാണ്, സൂര്യൻ്റെ വെളിച്ചം കൊണ്ടൊരു തള്ളൽ കാരണം അതിലെ ഗ്യാസ് പുറത്തേക്ക് നീങ്ങിപ്പോവും. അത് സൂര്യൻ എവിടെയാണോ അതിൻ്റെ നേരെ എതിർ ദിശയിലാണ് ഗ്യാസ് ടെയിൽ ഉണ്ടാവുക. അപ്പോൾ അത് സൂര്യൻ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ അകലേക്ക് ആയിരിക്കും, പക്ഷെ തിരിച്ചു പോകുന്ന സമയത്ത് വാല് ആദ്യവും അതിൻ്റെ പിന്നിലെ പിന്നാലെ കൊമറ്റ് പോകുന്ന പോലെയാണ് നമ്മൾ കാണുക. അപ്പോൾ സൂര്യൻ എവിടെയാണ് അതിന് എതിർ ദിശയിലായിരിക്കും. അപ്പോൾ കോമറ്റ്സ് നമ്മൾ കാണുമ്പോൾ വാൽ നക്ഷത്രം പറയുമെങ്കിൽ അതിൻ്റെ വാല് സൂര്യനിൽ നിന്ന് എതിർ ദിശയിലായിരിക്കും. പിന്നെ അതിലെന്താ ഉള്ളതെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് കണക്ക് കിട്ടിയത് 103P ഹാർട്ട്ലി എന്ന് പറയുന്ന ഒരു കോമറ്റിൻ്റെ കേസിലാണ്. അതിൽ നമ്മൾ ഒരു സ്പേസ് ക്രാഫ്റ്റ് അതിൻ്റെ അടുത്തൂടെ പോയിട്ട് ബഹിരാകാശപ്പാടെ അടുത്ത് പോയിട്ട് അതിൻ്റെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ന്യൂക്ലിയസ് ഏതാണ്ട് 2 കിലോമീറ്റർ വലിപ്പമുണ്ട്. അതിൽ പ്രത്യേക ആകൃതി ഒന്നും വേണമെന്നില്ല, ഇതിപ്പോൾ കണ്ട ഒരു പുഴുവിൻ്റെ ആകൃതിയൊക്കെ തോന്നും. ഈ വലിയ ഗ്രഹങ്ങൾക്കെല്ലാം തന്നെ ഗോളാകൃതിയുണ്ട്, അതിന് കാരണം ഗുരുത്വാകർഷണമാണ്. പക്ഷേ ചെറിയ വസ്തുക്കൾക്ക്, നമ്മുടെ ഇപ്പോൾ ചിഹ്നഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയ ഉപഗ്രഹങ്ങൾക്കൊന്നും ഗോളാകൃതി വേണമെന്നില്ല. അപ്പോൾ കോമറ്റ്സിൻ്റെ കേന്ദ്രഭാഗത്തിന് ഗോളാകൃതി ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല, അതൊരു ഉരുളക്കിഴങ്ങ് പോലെയൊക്കെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും വരാം. അത് വിശദമായിട്ട് പഠിച്ചോ മനസ്സിലായത്, അതിനകത്തുള്ളത് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. റോക്ക്, പാറക്കല്ല്, പൊടി, വാട്ട്, വെള്ളത്തിൻ്റെ ഐസ്, കാർബൺ ഡയോക്സൈഡ് തണുത്ത് കട്ടയായിട്ടുള്ളത്, അതിന് ഡ്രൈ ഐസ് പറയാറുണ്ട്, കാർബൺ മൊണോക്സൈഡ്, മീഥെയ്ൻ, അമോണിയ, ഇതെല്ലാം
സോളിഡ് രൂപത്തിലാണ് ഉണ്ടാവുക. അത് ഗ്യാസ് ആയി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു പോകും. അപ്പോൾ ആ കോറിലുള്ളതെല്ലാം തന്നെ അതിൻ്റെ ന്യൂക്ലിയസിലുള്ളത് ഇത്ര വാതകങ്ങൾ, അതുപോലെ പാറയും മണ്ണും ഒക്കെ ഖരരൂപത്തിലുണ്ടാവും. ഇത് കൂടാതെ ഒരുപാട് ഓർഗാനിക് സംയുക്തങ്ങളുണ്ട്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ ചിലതാണ് മെത്തനോൾ, ഹൈഡ്രജൻ സയനൈഡ്, ഫോർമാൽഡിഹൈഡ്, എത്തനോള്, ഈഥെയിൻ, പിന്നെ കുറേയൊക്കെ ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺസ്, അമിനോ ആസിഡ്സ്. അപ്പോൾ ചിലരുടെ സംശയം, ഭൂമിയിൽ ജീവൻ പുറത്തു വന്നുള്ളതിന് തെളിവൊന്നുമില്ല, പക്ഷെ ഭൂമിയിൽ ജീവനുണ്ടാകാൻ കാരണമായിട്ടുള്ള കുറേ കെമിക്കലുകളെങ്കിലും ഈ ധൂമകേതുക്കൾ വന്നിരിക്കാമെന്ന് ചില സിദ്ധാന്തങ്ങളുണ്ട്. അതിനുള്ള ചില തെളിവുകളാണ് ഈ അമിനോ ആസിഡ്സും പലതരത്തിലെ ഹൈഡ്രോ കാർബൺസും ഒക്കെ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ഈ ചിത്രം കാണുന്നത് നമ്മൾ ഇപ്പോൾ സംസാരിക്കാൻ വെച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വാർത്തയിൽ നിറഞ്ഞിരിക്കുന്ന C/2022 E3 എന്ന് പറയുന്ന കോമറ്റിൻ്റെ ഒരു ചിത്രമാണ്. അതിന് ഇത്തരം ചിത്രങ്ങൾ കൂടുതൽ നിജോ സാർ കാണിക്കും. അതിൻ്റെ ചില വിവരങ്ങൾ ഞാൻ പറയാം. ഇത് വിക്കിപീഡിയ നിരത്തിലുള്ള വിവരങ്ങളാണ് അധികവും. ഈ ചിത്രം കാണുന്നത് നമ്മുടെ തന്നെ, ഇത് കുറേ കാലം മുമ്പ് എടുത്തതാണ്. ആ ചിത്രം എടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ഹിമാലയൻ ചന്ദ്ര ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ്. അത് ഹിമാലയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ടെലിസ്കോപ്പാണ്. അത് വെച്ചെടുത്ത ചിത്രമാണ് ഇടതുവശത്ത് കാണുന്നത്. അപ്പൊ അതിനൊരു മഞ്ഞ, സോറി, പച്ച നിറം, ബ്രൈറ്റ് ഗ്രീൻ ഗ്ലോ ഉണ്ട്. അതിന് കാരണമായിട്ട് പറയേണ്ടത് സയനജന്റെ ഒക്കെ അളവാണ്, കാർബൺ നൈട്രജൻ അടങ്ങിയ വസ്തുക്കളുടെ അളവ് കൊണ്ടാണ്. പിന്നെ ഇത് സൂര്യൻ്റെ ഏറ്റവും അടുത്ത് വന്നത് ജനുവരി 12 ഈ കുറച്ച് ദിവസം മുമ്പ്, ജനുവരി 12 സൂര്യൻ്റെ ഏറ്റവും അടുത്ത് എത്തിയത്. അത് പെരിഹീലിയൻ എന്ന് പറയും. അന്നേരം ദൂരം ഒരു അസ്ട്രോണമിക്കാളും കുറച്ച് കൂടുതൽ, ഒരു അസ്ട്രോണമിന് 15 കോടി കിലോമീറ്റർ ആണ്. ഇത് ഏതാണ്ട് 16.6 കോടി കിലോമീറ്റർ, അതായത് 166 മില്യൺ കിലോമീറ്റർ ഉള്ളപ്പോഴാണ് അടുത്ത് വന്നത്. പിന്നെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് വരുന്നത് ഫെബ്രുവരി 1 അന്ന് 42 മില്യൺ കിലോമീറ്റർ, 4.2 കോടി കിലോമീറ്റർ അടുത്ത് വരും. പക്ഷെ അതിൽ നിന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്, ഫെബ്രുവരി 1 ഏറ്റവും കണ്ണോട് കാണാൻ പറ്റുന്ന ധാരണ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് സഞ്ചരിച്ചിരിക്കുന്ന വസ്തുവാണ്, മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് കുറച്ച് അടുത്ത് വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് കാണാൻ പറ്റാനുള്ള വേറെ പല ഫാക്ടറിനെയും അനുസരിച്ചാണ് ഇരിക്കുന്നത്. ചക്രവാളത്തിന് എത്ര ഉയരമുണ്ട്, അന്ന് ചന്ദ്രൻ ആകാശത്തിലുണ്ടാവുമോ, നമ്മൾ നോക്കുന്ന സ്ഥലം, കാർമേഘത്തിന്റെ സാന്നിധ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് ലിജോ സാർ പറയും. ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, ചിലപ്പോൾ സമയത്ത് കാണാമല്ലോ നമ്മളിങ്ങനെ രാത്രി ആകാശത്ത് നോക്കി കഴിഞ്ഞാൽ ഉൽക്കകളൊക്കെ വരുന്നതായിട്ട്. അപ്പോൾ പല ഉൽക്കകൾ എന്ന് പറയുന്നത് ഇതിനു മുമ്പ് കടന്നുപോയ കോമറ്റുകളുടെ അവശിഷ്ടങ്ങളാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ചിത്രമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. കോമറ്റുകൾ വന്നു പോയി കഴിയുമ്പോൾ അതിൻ്റെ വാല് വഴി നഷ്ടപ്പെടുന്ന വസ്തുക്കൾ അന്തരീക്ഷത്തിൽ, അല്ല ഇവിടെ സൂര്യൻ്റെ ചുറ്റും തങ്ങി നിൽക്കും. അതിലൂടെ ഭൂമി കടന്നു പോകുന്ന സമയത്ത് ധാരാളം ഉൽക്കകൾ ഉണ്ടാവും. അപ്പോൾ അത് എവിടെ നിന്ന് വരുന്നതായിട്ട് കാണുന്നത് അതിൻ്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ